കാലവർഷത്തെ ഭയന്ന് കൃഷിരീതി മാറ്റി പരീക്ഷിച്ച് വാഴ കർഷകർ. 8 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന കുള്ളൻ വാഴ കൃഷിയാണ് നിരവധി കർഷകർ പരീക്ഷിക്കുന്നത്. കാലം തെറ്റി പെയ്യുന്ന മഴയിലും കാറ്റിലും കാലവർഷത്തിലും കൃഷിനാശം ഭയന്നാണ് പാകമെത്താൻ കാലയളവ് കുറഞ്ഞ വാഴകൃഷിയുമായി കർഷകർ രംഗത്തെത്തിയത്. 8 മാസം കൊണ്ട് പാകമാവുന്ന കുള്ളൻ വാഴകൃഷിയാണ് കർഷകർ പരീക്ഷിക്കുന്നത്. ഇതിനോടകം നിരവധി കർഷകരാണ് കുള്ളൻ വാഴകൃഷി ചെയ്തത്. വയലിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളമൊഴിഞ്ഞ ശേഷമാണ് സാധാരണ കർഷകർ നേന്ത്രവാഴകൃഷി തുടങ്ങാറുള്ളത്. എന്നാൽ ഇത് കാഴ്ച തുടങ്ങാൻ 6 മാസമെടുക്കും. പാകമെത്തി വിളവെടുക്കാൻ 9ഓ 10ഓ മാസവുമെടുക്കും. പലപ്പോഴും ജൂണിലോ ജൂലൈയിലോ ആണ് കുലവെട്ടാൻ പാകമാവുക. എന്നാൽ മെയ് മാസം അവസാനമാവുമ്പോഴേക്കും വേനൽ മഴയും തുടർന്ന് കാലവർഷവും ഉണ്ടാകുന്നത് കൃഷിനാശത്തിന് ഇടയാക്കും. ഇത് ഇല്ലാതാക്കാനാണ് പെട്ടെന്ന് കായ്ക്കുന്ന കുള്ളൻ വാഴകൃഷി കർഷകർ ഏറ്റെടുത്തത്. 120 ദിവസം കഴിയുമ്പോൾ കൊല വരാൻ തുടങ്ങും. 4 മാസം കഴിയുമ്പോൾ കൊല വരാൻ തുടങ്ങിയാൽ 5 മാസം ആകുമ്പോഴേക്കും ഏതാണ്ട് ഒരേ വലിപ്പമുള്ള വാഴയൊക്കെ ഒപ്പം കൊലയ്ക്കും. പിന്നെ 2.5 മാസം കഴിയുമ്പോൾ വിളവെടുക്കാൻ തുടങ്ങാം. മറ്റുള്ള വാഴേനെക്കാട്ടിലും ഒരു 4 മാസം മുന്നേമ്പക്ക് വിളവെടുപ്പ് കഴിയും. മാക്സിമം 8 മാസം വരെ കാത്തുന്നാൽ, 7 മാസമാണ് കണക്ക്, എന്നാലും 8 മാസം വരെ കാത്താൽ നമ്മൾ വിളവെടുപ്പ് കഴിയും. മറ്റുള്ള വാഴ 12 മാസം വരെ വേണം. അതിൻ്റെ ഇടമിൽ പുഴവെള്ളം കാറ്റ് ഇതൊക്കെ വിലച്ചാൽ അതിന് ബാധിക്കുകയും ചെയ്യും. 4 മാസം കൊണ്ട് കുലച്ചു തുടങ്ങുന്ന കുള്ളൻ വാഴ 6ഓ 7ഓ മാസം കൊണ്ട് വെട്ടാനാവും. കുള്ളൻ വാഴയ്ക്ക് പടലയുടെ എണ്ണത്തിൽ കുറവ് ഉണ്ടാവുമെങ്കിലും എല്ലാ കായ്ക്കും ഒരേ വലുപ്പം ഉണ്ടാവുമെന്നതും പ്രത്യേകതയാണ്. ഒരു കുലയിൽ 4ഓ 5ഓ പടല മാത്രമാണ് സാധാരണ ഉണ്ടാവുക. 16 മുതൽ 20 കായകളാണ് ഒരു പടലയിൽ. ചെട്ടിക്കടവ്, ചെറുകുളത്തൂർ ഭാഗങ്ങളിൽ കുള്ളൻ വാഴകൃഷി വ്യാപകമായി വരുന്നുണ്ട്. സനോജ് മാവൂരിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മാവൂർ.